ഇലോൺ മസ്ക്, അതായത് ടെസ്ലയുടെ ഓണർ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഫോർബ്സ് വീക്കിലി പറയുന്നയാൾ ഇന്ത്യയിലേക്ക് വരുന്നു. അതായത് ടെസ്ലയുടെ പ്ലാന്റ് ഇന്ത്യയിൽ തുടങ്ങുവാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കുവാൻ വരുന്നു. അതായത് പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കേന്ദ്ര ഗവൺമെൻറ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ടാക്സ്, അതായത് ഇമ്പോർട്ട് ടാക്സ് കുറച്ചത്. അതിൻ്റെ കമ്പോണൻസിൻ്റെ ആണെങ്കിൽ ആദ്യത്തെ ലോട്ടെന്ന് പറയുന്ന ടെസ്ല വെഹിക്കിൾ ഇവിടെ അല്ല ഉണ്ടാക്കുന്നത്, അത് ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. പിന്നീട് ഇവിടെ പ്ലാന്റ് പ്രവർത്തനം ഉണ്ടാകും. അതിൻ്റെ ഏകദേശം ടെസ്ലയുടെ 40 മുതൽ 60% ആ വാഹനത്തിൻ്റെ ഉണ്ടാക്കുന്ന ഇന്ത്യൻ പ്ലാന്റിലായിരിക്കും. ഇതാണ് വാർത്ത വരുന്നത്. എല്ലാ ഇന്ത്യയിലെയും ലോക മീഡിയയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്ലയുടെ CEO ആണെങ്കിലും അവരുടെ ഓഫീഷ്യൽസും ഇത് X, അതായത് പ്ലാറ്റ്ഫോം ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം X, അവിടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇന്നലെയും ഇന്നുമായിട്ട് ചൈനയുടെ ഗ്ലോബൽ ടൈംസ്, അതേപോലെ ചൈനീസ് ഓഫീഷ്യൽസ് ഇതിനെപ്പറ്റി വല്ലാതെ ഭയക്കുന്നു. ഇപ്പോൾ ഗ്ലോബൽ ടൈംസും ചൈനയുടെ ഓഫീഷ്യൽസും അവർ ട്വിറ്ററിൽ പറയുന്നത്, ഇലോൺ മസ്ക് ഇന്ത്യയിലോട്ട് പോയി പ്ലാന്റ് ഇടരുത്, ഇന്ത്യയിൽ ടെക്നിക്കലായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെ കിട്ടുകയില്ല, ഇന്ത്യൻ എൻവയർമെൻ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഫ്രണ്ട്ലി അല്ല, മോദിയെ ഡിക്റ്റേറ്റർ, അതാണ് ഞാൻ ഇന്നലെ ഒരു വാക്ക് ധ്രുവറാത്തിയുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, മോഡി ഡിക്റ്റേറ്ററാണ്, ഇതൊക്കെയാണ് അവിടുത്തെ ട്വീറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ചൈന ഇത്രയും ഭയക്കുന്നത് ഇലോൺ മസ്ക് ഇന്ത്യയിലോട്ട് വരുന്നതിന് എതിരായിട്ട് അവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്തോ? ഇപ്പം മറ്റുള്ള മീഡിയയും കേരളത്തിലൊക്കെ വല്ലാത്തൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഡിബേറ്റുകളുണ്ടായിരുന്നു. ചൈനയ്ക്ക് ഒരു ഭയവുമില്ല ഇന്ത്യയുമായിട്ട്, ഇന്ത്യയുടെ യാതൊരു ഭയവുമില്ല. പിന്നെന്തിനാ ചൈനീസ് മീഡിയയും അവിടെയുള്ള ഓഫീഷ്യൽസും ഇലോൺ മസ്ക് ഇന്ത്യയിൽ വന്ന് പ്ലാന്റ് ഇടുന്നതിനെതിരെ ഇത്രയും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇവിടെയാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആപ്പിൾ എന്ന് പറഞ്ഞ അവരുടെ പ്ലാന്റുകൾ ഓരോന്നായിട്ട് ഇന്ത്യയിലോട്ടും അതേപോലെ വിയറ്റ്നാമിലോട്ടും ചേഞ്ചായി. അതേപോലെ തന്നെ ഈ പറയുന്ന ടെസ്ല ഇന്ത്യയിലോട്ട് പൂർണ്ണമായിട്ടും മൂവ് ചെയ്യും, ഇതാണ് അവരുടെ ഭയം. കാരണം ഇപ്പോൾ ഷെങ്കായിലാണ് അവരുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഇട്ടേക്കുന്നത്. അവിടെ ഏകദേശം 20,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. മറ്റു പലയിടത്തും, ചൈനയുടെ മറ്റു പലയിടത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ടെസ്ല ഇന്ത്യയിലോട്ട് വരുമ്പോൾ ആ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് 25,000 പേർക്കാണ് കിട്ടുന്നത്. പിന്നീട് അഡീഷണലായിട്ട് ഉണ്ടാകാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ടെസ്ല എന്ന് പറയുന്ന കാറിന് വേണ്ടി എന്തൊക്കെയാണ് ഈ ഔട്ട്സോഴ്സ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1.5 ലക്ഷം പേർക്കാണ് തൊഴിൽ കിട്ടുന്നത്. അതോടുകൂടി ഇവർ പറയുന്നത് ഇവർക്ക് മഹാരാഷ്ട്ര ബോംബെയിൽ പോർട്ടുമായിട്ട് അടുപ്പിച്ച സ്ഥലമാണ് ഇവർ നോക്കുന്നത്. ഇപ്പം മഹാരാഷ്ട്ര ഇവരുടെ ലിസ്റ്റിലുണ്ട്, ഗുജറാത്ത് ലിസ്റ്റിലുണ്ട്, അതേപോലെ തന്നെ ബാങ്ക് കർണാടകയും തമിഴ്നാട് ലിസ്റ്റിലുണ്ട്. അതിൻ്റെ തന്നെ മഹാരാഷ്ട്രയിൽ ആണ് ഇവർ പോകാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇവർക്കിവിടെ ഈ കാർ മാനുഫാക്ചർ ചെയ്തിട്ട് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യ എന്നുള്ള എക്സ്പോർട്ട് പുറത്തോട്ട് പോകുമ്പോൾ ചൈനയിൽ നിന്ന് ഈ സംഭവം ഗ്രാജുവലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ചൈനയുടെ ഭയം, ഇതാണത് തുറന്നു കാട്ടിയേക്കുന്നത്. ഗ്ലോബൽ ടൈംസിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കി എത്രമാത്രം ഭയത്തിലാണ് അവരത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചൈനീസ് ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇലോൺ മസ്കിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്ത്യയിലോട്ട് പോകരുത്, ഇത് തെറ്റായ നടപടിയാണ്, ഇന്ത്യയിൽ ഈ പറയുന്ന രീതി നിങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടാകും, ഈ ചൈനയിൽ കിട്ടിയിരിക്കുന്ന പോലൊരു എൻവയറമെൻറ്റ് നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടില്ല, ഈ രീതിയിലാണ് അവർ ആ ആർട്ടിക്കിളിൽ പറയുന്നത്. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇലോൺ മസ്കിനെ പോലെ ഒരാൾക്ക്, അത് ലോകത്തിലെ ഏറ്റവും വലിയ രീതിയിലാണ്, ഈ ഹൈ പ്രൊഫൈലാണ്, അപ്പം ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ലോകം മുഴുവനും. ഇപ്പം ഇലോൺ മസ്ക് വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ടെസ്ല ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഏകദേശം 50-60 ലക്ഷം രൂപയ്ക്കാണ് ഈ കാറ് ആദ്യം
തുടക്കത്തിൽ വിൽക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുമ്പം മറ്റുള്ള സബ്സിഡി ഇ വിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാക്സ് എക്സംഷനൊക്കെ വരുമ്പോൾ അത് ഏകദേശം 30-40 ഇടയ്ക്കാണ് ഒരു കസ്റ്റമർക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം ആലോചിക്കണം, ടെസ്ലയോട് ഇന്ത്യയിൽ പോകണ്ട എന്ന് പറയുമ്പോൾ തന്നെ ചൈനയിലുള്ള ഇ വി ഉണ്ട്, BYD. അവർ വലിയൊരു മാനുഫാക്ചറേഴ്സാണ് ലോകത്തിലെ തന്നെ. ടെസ്ലയേക്കാൾ ഏറ്റവും കൂടുതൽ കാറ് ഇ വി കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ചൈനീസ് BYD ആണ്. അവർ ഇന്ത്യയിലോട്ട് വരുവാണ്. അവർ 2 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് അവർ $2 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം അവർ 5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് അവരിവിടെ ഇന്ത്യയിൽ പ്ലാന്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ടെസ്ല വരുന്നതിൻ്റെ പുറകിൽ അവരും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അവരും ഇന്ത്യയിലോട്ട് വരാൻ പോകുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വലുതാണ്. അതായത് ഇ വിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടാകുന്ന ഓട്ടോമൊബൈൽ മാർക്കറ്റ് അത് ക്യാപ്ചർ ചെയ്യാൻ BYD-ക്കും താല്പര്യം. അവരും ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. ഒരു വിൻസ്ട്ര എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, അതും ചൈനീസ് ആണെന്ന് തോന്നുന്നു, അവരും ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. ഇപ്പം കാര്യങ്ങളുടെ പോക്ക് വളരെ സ്പഷ്ടമാണ്. എന്തുകൊണ്ടാണ് ചൈന ഭയക്കുന്നത്? അതായത് ചൈനയിൽ നിന്നും ഈ പറയുന്ന ടെസ്ല ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഇതൊക്കെ അമേരിക്കൻ കമ്പനിയാണ്. ഇവരൊക്കെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ മറ്റുള്ള കമ്പനികളും, അതായത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മറ്റുള്ള കമ്പനികളും ഇന്ത്യയിലോട്ട് വരാനുള്ള താല്പര്യം ഉണ്ടാകും. അതായത് ഇന്ത്യൻ എക്കോണമി മാറുന്നു, ഇന്ത്യയുടെ ബൈയിങ് പവർ മാറുന്നു. ഇത് വലിയൊരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഭയം. ഇപ്പോഴാണ് ചൈനയുടെ ഭയം തുറന്ന് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ട്വീറ്റിലാണെങ്കിലും ഗ്ലോബൽ ടൈംസ് ന്യൂസ് പേപ്പറാണെങ്കിലും ചൈനീസ് ഇംഗ്ലീഷ് ന്യൂസ് ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് ചൈനയ്ക്ക് ശരിക്കും ഭയമുണ്ട്. അതായത് ഇന്ത്യയുടെ ഈ വളർച്ച, അവിടുന്ന് ഈ സാധനമെല്ലാം കുറ്റിയും പറിച്ച് ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിലൊരു വലിയ ഹബ്ബാകുകയും ചെയ്ത് കഴിഞ്ഞാൽ ചൈനീസ് എക്കോണമിയെ ഇത് ശക്തമായ രീതിയിൽ ബാധിക്കും. ചൈനയിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും, പുതിയ തൊഴിലവസരം ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് ചൈനയുടെ പ്രശ്നം എന്നുള്ളത് ഇലോൺ മസ്കിൻ്റെ ഈ ഒരു ഒറ്റ ട്വീറ്റോടുകൂടി മനസ്സിലാക്കുക. അതോടുകൂടി മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഇലോൺ മസ്ക് ഇന്ത്യയിലോട്ട് വരുന്നതോടുകൂടി EV ഒരു പ്രത്യേക സെഗ്മെൻറ്റ്, അതായത് ഒരു ഹൈ പ്രൊഫൈൽ സെഗ്മെൻറ്റ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഇന്ത്യൻ ഓട്ടോമൊബൈലിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതും ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2016 മുതൽ ടെസ്ലയുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ചർച്ച നടത്തുകയാണ്. മോദി അമേരിക്കയിൽ പോയപ്പോഴേ ടെസ്ലയുടെ ചീഫ് ഇലോൺ മസ്കുമായിട്ട് വാഷിങ്ടണിൽ വെച്ച് ചർച്ച നടത്തുന്നു. അതിലാണ് റിക്വസ്റ്റ് വരുന്നത് ഇതേപോലെ ടാക്സ് കുറച്ച് തരണം, അല്ലാതെ ഇത് അവിടെ ഇന്ത്യയിൽ വരാൻ സാധിക്കുകയില്ല. അതിൻ്റെ പേരിലാണ് ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതിനുവേണ്ടി ടാക്സ് കുറച്ച് കൊടുക്കുന്ന ഇലക്ഷന് മുമ്പ് ഇത് നോട്ടിഫൈ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഈ മാറ്റം ഉണ്ടാകുകയും EV കമ്പനികൾ ഇന്ത്യയിലോട്ട് വരികയും ചെയ്തത്. ഇന്ത്യയിൽ തൊഴിൽ സാധ്യത വളരെയധികം കൂടും. അതേപോലെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തു, ഈ പല എൻജിനീയേഴ്സിനും ജോലി കിട്ടുന്നില്ല. അതെല്ലാം വലിയൊരു മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ സെഗ്മെൻറ്റിൽ, അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ സെഗ്മെൻറ്റിൽ ഇന്ത്യ ഒരു പുതിയ കുതിപ്പിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യയിൽ വലിയ മാറ്റം. അതിൻ്റെ അടിസ്ഥാന കാരണം മോദി തന്നെയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഇതിന് വലിയൊരു മാറ്റം കുറിച്ചത്.